നമസ്തേ വിഷ്ണുസ് ലൈബ്രറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് മേൽമേലേക്ക് വന്നിട്ടുള്ള ഒരു തൊഴിലവസരത്തിനെ കുറിച്ചിട്ടാണ് അപ്പോൾ തസ്തികയുടെ പേര് കൊടുത്തിട്ടുള്ളത് പ്ലാൻ അസിസ്റ്റൻ്റ് ഗ്രേഡ് ആണ് അതായത് സെയിൽസ്മെൻ പോസ്റ്റിലേക്കാണ് വിളിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ പ്രതീക്ഷിക്കുന്ന ഒഴിവുകൾ കൊടുത്തിട്ടുള്ളത് പത്ത് വേക്കൻസിയാണ് അപ്പോൾ ഇത് ഇൻ്റർവ്യൂക്കുന്ന നിയമനം ഉണ്ടായിരിക്കുക ഇൻറ്റർവ്യൂവിൻ്റെ സമയം കൊടുത്തിട്ടുള്ളത് നാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അതായത് ഈ മാസം നാലാം തീയതി രാവിലെ പത്തുമണി മുതൽ പന്ത്രണ്ടര വരെയാണ് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുക അപ്പോൾ ഇൻറ്റർവ്യൂവിൻ്റെ സ്ഥലം കൊടുത്തിട്ടുള്ളത് ക്ഷീരഭവൻ പട്ടം തിരുവനന്തപുരം അപ്പോൾ ഇതൊരു താൽക്കാലിക നിയമനായിരിക്കും നൂറ്റി എഴുപത്തി ഒമ്പത് ദിവസത്തെ ജോലി ആയിരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത കൊടുത്തിട്ടുള്ളത് പത്താം ക്ലാസ് പാസ്സായ ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ നമ്മൾ ബിരുദം ഉണ്ടായിരിക്കാനും പാടില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഇൻറ്റർവ്യൂവിനെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും അപ്പം എൻ്റെ ഇൻ്റർവ്യൂവിനുള്ള പ്രായം കൊടുത്തിട്ടുള്ളത് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് അപ്പം അതിനെ ഡേറ്റ് വെച്ചിട്ടുണ്ട് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടുണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കാനും പാടില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഇതിൽ എസ് സി എസ് ടിക്കാർക്കും ഒ ബി സി ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് അതായത് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷം ഒ ബി എസ് സിക്കാർക്ക് മൂന്ന് വർഷം ഇതിൽ പ്രതീക്ഷിക്കുന്ന വേതനം കൊടുത്തിട്ടുള്ളത് പതിനാലായിരം രൂപയാണ് അതോടൊപ്പം തന്നെ ഒരു മൂവായിരം രൂപ അറ്റൻഡൻസ് ബോണസായിട്ടും ഉണ്ടായിരിക്കും പിന്നെ ഇതിൽ തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ച് നിബന്ധനകൾ പറയുന്നുണ്ട് അതായത് നാൽപ്പതിനായിരം രൂപയുടെ സ്ഥിര നിക്ഷേപം സ്വന്തം പേരിൽ ബാങ്കിൽ നിക്ഷേപിച്ചിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് അതല്ലാന്നുണ്ടെങ്കിൽ മേൽപറഞ്ഞ തോക്ക് തുല്യമായിട്ടുള്ള ഗവൺമെൻറ് ജീവനക്കാരൻ്റെയോ അതല്ലെങ്കിൽ മിൽമ സ്ഥിരം ജീവനക്കാരൻ്റെയോ ഇൻറ്റിമെന്റ് ബോണ്ട് അല്ലെങ്കിൽ ജാമ്യപത്രം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് അത് നമ്മൾ ഇൻ്റർവ്യൂവിൽ പോകുമ്പോൾ ഹാജരാക്കണം പിന്നെ രാത്രി ഷിഫ്റ്റുകൾ ഉണ്ടായിരിക്കും അപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടായിരിക്കണം അപ്പം ഇതൊക്കെ ഉള്ളവർക്ക് അവരെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് പിന്നെ പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് പിന്നെ നമ്മുടെ ബയോഡാറ്റ അല്ല പിന്നെ നമ്മുടെ ഐ ഡി പ്രൂഫ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇതെല്ലാം കൂടിയിട്ട് ഇൻറ്റർവ്യൂവിന് ഹാജരായാൽ മതി അപ്പോൾ ആ ഇൻ്റർവ്യൂവിന് ഡേറ്റ് മറക്കണ്ട നാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെ അപ്പോൾ താല്പര്യമുള്ള എല്ലാവരും ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം